നമസ്കാരം. നിളയേറിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 80,834 പേർക്ക്. കഴിഞ്ഞ 71 ദിവസത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. തുടർച്ചയായ 6 ദിവസമാണ് കോവിഡ് രോഗികളുടെ എണ്ണം 100,000 താഴെയാകുന്നത്. നിലവിൽ 4.25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ മാത്രം സ്ഥിരീകരിച്ചത് 3,303 കോവിഡ് മരണങ്ങളാണ്. രോഗികളുടെ എണ്ണം കുറയുമ്പോഴും മരണനിരക്ക് കുറയാത്തതാണ് ആശങ്കയായി നിലനിൽക്കുന്നത്. തൃത്താല കാടനാട് തിരുത്തുബണ്ട് റോഡ് ബലപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന് 10,00,000 രൂപ ചെലവഴിച്ചാണ് സംരക്ഷണ ഭിത്തിയും റോഡും നിർമ്മിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ കോടനാട് നിന്ന് പുളിയപ്പറ്റ കായലിലൂടെ തിരുത്ത് ദ്വീപിലേക്ക് പോകുന്ന ബണ്ട് റോഡ് ഇടിഞ്ഞിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ കഴിഞ്ഞ മാസം ഇത് വീണ്ടും ഇടിയുകയായിരുന്നു. ഈ മാസം 16 വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. 15 ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും 16 കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വയനാടും പാലക്കാടും ഒഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ 16 വരെ കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ആമയൂർ പാടശേഖരത്തിൽ ഒന്നാം വിള നെൽകൃഷിക്ക് തുടക്കമായി. 2 വർഷത്തിന് ശേഷമാണ് കർഷകർ ഒന്നാം വിള നെൽകൃഷി നടത്തുന്നത്. 20 ഏക്കറോളം സ്ഥലത്താണ് ഒന്നാം വിള ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമാണ് ആമയൂർ പാടശേഖരത്തിൽ ഇത്തവണ ഒന്നാം വിള നെൽകൃഷിയുമായി കർഷകർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പൊടിവിതയാണ് ഒന്നാം വിളയായി ഇവിടെ ഇറക്കാറ്. എന്നാൽ കഴിഞ്ഞ 2 തവണ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തതിനാൽ കർഷകർ ഒന്നാം വിളയ്ക്ക് തുനിഞ്ഞില്ല. ഇത്തവണ പാടശേഖരത്തിലെ 20 സ്ഥലത്താണ് 5 കർഷകരുടെ നേതൃത്വത്തിൽ ഒന്നാം വിള ഇറക്കുന്നത്. ഇത്തവണ പൊടിവിതയ്ക്ക് പകരം ഞാറ്റടി തയ്യാറാക്കിയാണ് കൃഷി നടത്തുന്നത്. നടീൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള സംഘമാണ് കൃഷി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1 ഏക്കറിൽ നടൽ നടത്താൻ 6,000 രൂപയാണ് ഇവർക്ക് കൂലി. ഭക്ഷണവും വണ്ടിച്ചെലവും വേറെയും നൽകണം. തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥയും കർഷകരെ ബാധിക്കുന്നുണ്ട്. കൊപ്പം പഞ്ചായത്തിലെ ആമയിൽ പാടശേഖരത്തിലെ ഒന്നാം വിള ആണിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന് വെള്ളത്തിൻ്റെയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വളരെ പ്രയാസമാണെങ്കിലും ഉള്ള പെയ്ത മഴവെള്ളം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉപകരിച്ചിട്ടുള്ളൂ. അതിനെ തടുത്ത് നിർത്തി ഇങ്ങനെ ചെയ്തു. ഞാറുപാവി ഇപ്പോൾ ഇന്നൊക്കെ 20 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പറിച്ചു നടാൻ. തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പല ഭാഗങ്ങളിലായി തട്ടിക്കൂട്ടി കാര്യങ്ങൾ നടത്താനുള്ളടത്തേക്ക് എത്തി പണി ആരംഭിച്ചു. പുറമെ മക്കളുടെ സേവനങ്ങളും ഇതിലപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടകൾക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അവരും കൂടെ കൃഷി ഭാഗത്തേക്ക് തിരിയാനും സൗകര്യപ്പെടുത്തി. എല്ലാവരും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് പണിക്കാർ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളുടെ 3 പേരുടെയും കൂടെ ഒരു 10-11 ഏക്കറോളം കൃഷിയും, അതേപോലെ തന്നെ മേലേതിൽ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ 5-8 ഏക്കറയും, പട്ടത്തൊടിയിലെ വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ 1-2 ഏക്കറയും, പിന്നെ രമേശ് ബാബു എന്ന് പറയുന്ന ആമയൂരുള്ള തന്നെയാണ് അവരുടെ 1 ഏക്കറയും, അതേപോലെ എല്ലാവരും കൊണ്ട് മൊത്തം 22-25 ഏക്കർക്ക് താഴെയായിക്കൊണ്ടുള്ള ഒരു സംരംഭം ഞങ്ങളെ കൂടി ഇങ്ങനെ മഴവെള്ളത്തിനെ പരിശ്രമിച്ചിട്ടും മഴ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളും ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഈ ആമയൂർ പാടശേഖരത്തിൻ്റെയും വെട്ടിക്കാട്ട് പാടശേഖരത്തിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഞങ്ങൾക്കൊരു ചിറ നേരത്തെ നിർമ്മിച്ച് തന്നിരുന്നു. അത് വേണ്ടത്ര ഉപയോഗിക്കാനല്ല, അത് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ പരിഹാരങ്ങൾ കാണാം എന്ന്
പഞ്ചായത്ത് മുഖേന കൃഷിഭവൻ മുഖേനൊക്കെ സംഭാഷണം നടത്തിയിട്ടുണ്ട്. കൃഷിഭവൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ വിത്ത് നമുക്ക് തന്നിട്ടുണ്ട്. വിത്ത് തന്നു കഴിഞ്ഞാൽ അവർ അറിയിപ്പിച്ചു, നമുക്ക് കൊറോണ കാരണം അവർ വിത്ത് നേരത്തെ തന്നെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ കൃത്യസമയത്ത് അത് വിതയ്ക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പൊടിവിത. ആ പൊടിവിത നമുക്ക് പറ്റാത്ത അവസരമായപ്പോഴാണ് പിന്നെ ചളിയിൽ ഞാറ് പാവി മുളപ്പിച്ച് ഞാറിനെ ഉണ്ടാക്കി ഇപ്പം നടാനുള്ള ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. കൃഷിഭവനിൽ നിന്നും ലഭിച്ച ജ്യോതി നെൽവിത്താണ് കൃഷി ചെയ്യുന്നത്. 80 ഏക്കറോളം വരുന്ന ആമയൂർ പാടശേഖരം, ഇതിൽ 20 ഏക്കറോളം സ്ഥലത്താണ് ഒന്നാം വിള ഇറക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ രണ്ടാം വിള സമയത്താണ് കൃഷി നടത്താറ്. കറുകപുത്തൂർ മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ പള്ളിപ്പാടം യൂണിറ്റ് കമ്മിറ്റി DYFE നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. കറുകപുത്തൂർ മേഖലാ സെക്രട്ടറി പ്രേംലാൽ ഉദ്ഘാടനം ചെയ്തു. CPIM തിരുമറ്റിക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം TR കിഷോർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറീന ടീച്ചർ, മേഖലാ പ്രസിഡന്റ് മോഹിത്, ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൽ ഖാദർ, യൂണിറ്റ് സെക്രട്ടറി അജയ് കൃഷ്ണ, സെയ്തലവി വിഷ്ണു, സിദ്ദിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. യൂണിറ്റ് പരിധിയിൽ വരുന്ന UKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള 80 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. DYFE കൂറ്റനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ടൌണും പരിസരവും അണുവിമുക്തമാക്കി. കഴിഞ്ഞ ദിവസം ടൌണിലുണ്ടായ തിരക്കിനെ തുടർന്ന് ആളുകൾ കൂടിയ ബാങ്ക്, കച്ചവട സ്ഥാപനങ്ങൾ, മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് അണുവിമുക്തമാക്കിയത്. യൂണിറ്റ് സെക്രട്ടറി VP ജാസിം, യൂണിറ്റ് അംഗങ്ങളായ സജിൻ, PB കൃഷ്ണപ്രസാദ്, സദ്ദാം എന്നിവർ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. കല്യാണത്തിനോ മറ്റ് ആഘോഷങ്ങൾക്കോ നല്ല പാന്റും സ്യൂട്ടുമിട്ട് അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ റോഡിലാകെ ചെളി നിറഞ്ഞു കിടക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും മാനസികാവസ്ഥ? എന്നാൽ അതിന് ചില പരിഹാരമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കീഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.